നാടൻ രീതിയിൽ പോർക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ഇറച്ചിയാണിത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 5-6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പകുതി സവാളയും ചേർത്ത് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കണം. മിനിമം 1/2 മണിക്കൂറെങ്കിലും ഇത് മാറ്റി വെച്ചതിന് ശേഷം കുക്കറിലിട്ട് നമുക്കൊരു 4 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇതിൽ 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടുണ്ട് കേട്ടോ. നാല് വിസിലടിച്ചപ്പോൾ ഇത് കുക്കായി വന്നിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 5-6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്തും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. 1 കപ്പ് സവാളയും ചേർത്തിട്ടുണ്ട്. സവാളയൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച പോർക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലെ വെള്ളം കംപ്ലീറ്റ് വറ്റി നല്ല റോസ്റ്റ് പരുവാകുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.